ഇന്ത്യയുടെ മഹത്തായ സ്വാതന്ത്ര്യ സമരം ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ പോരാട്ടങ്ങളിലൊന്നാണ്. സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ പങ്കെടുത്ത ഓരോ വ്യക്തിയുടെയും ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് വിസ്മരിക്കാനാവില്ല. സ്വാതന്ത്ര്യസമര സേനാനികളായ ബ്രഹ്മബന്ധം ഉപാധ്യായയുടെ ചരമവാർഷിക ദിനവും ജതീന്ദ്രനാഥ് ദാസിന്റെ ജന്മവാർഷിക ദിനവുമാണ് ഒക്ടോബർ 27. പശ്ചിമബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലെ ഖൊനിയാൻ ഗ്രാമത്തിൽ 1861 ഫെബ്രുവരി 11 സ്വാതന്ത്ര്യസമര സേനാനിയും വിപ്ലവകാരിയും പത്രപ്രവർത്തകനുമായ ബ്രഹ്മബന്ധം ഉപാധ്യായയുടെ ജനനം. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് സ്വാതന്ത്ര്യസമരത്തിലേക്ക് ഇറങ്ങി. യുദ്ധകല പഠിക്കാനും ബ്രിട്ടീഷുകാരെ തുരത്താനും ഗ്വാളിയോർ മഹാരാജാവിന്റെ സൈന്യത്തിൽ ചേരാൻ ബ്രഹ്മബന്ധം ആഗ്രഹിച്ചു. രണ്ടു തവണ ശ്രമം നടത്തിയെങ്കിലും മഹാരാജാവിന്റെ നയത്തിൽ നിരാശനായി മടങ്ങി. 19th century ആദ്യ പകുതി മുതൽ പുതിയ ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ ബ്രഹ്മബന്ധം കാര്യമായ സംഭാവന നൽകിയെന്നാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരനായ ജൂലിയസ് ലിപ്നർ പറയുന്നത്. കവി രവീന്ദ്രനാഥ ടാഗോറിന്റെയും വിവേകാനന്ദന്റെയും സമകാലികനും സുഹൃത്തുമായിരുന്നു അദ്ദേഹം. ബംഗാളി പത്രമായ സന്ധ്യ എഡിറ്റ് ചെയ്ത ബ്രഹ്മബന്ധം അവസാന ശ്വാസം വരെ അതിന്റെ എഡിറ്ററായി തുടർന്നു. സന്ധ്യയിലൂടെയും മറ്റൊരു ബംഗാളി വാരികയായ യുഗന്ധറിലൂടെയും സ്വരാജിനെയും സ്വദേശി പ്രസ്ഥാനത്തെയും ജനകീയമാക്കിയ അദ്ദേഹം ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റിനും യൂറോപ്യൻ സാംസ്കാരിക മേധാവിത്വത്തിനുമെതിരെ സോഫിയയിൽ ഇംഗ്ലീഷിൽ എഴുതി. 1907 സെപ്റ്റംബർ 10 ബ്രഹ്മബന്ധവിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് വിചാരണയ്ക്ക് വിധേയനാക്കി. അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ പ്രകോപനം സൃഷ്ടിക്കുന്നതായി കണ്ടെത്തി. കോടതിയിൽ സ്വയം വാദിക്കാൻ വിസമ്മതിച്ച അദ്ദേഹം 1907 സെപ്റ്റംബർ 23 തന്റെ അഭിഭാഷകനായ ബാരിസ്റ്റർ ചിത്തരഞ്ജൻ ദാസ് മുഖേന കോടതിയിൽ ഒരു പ്രസ്താവന സമർപ്പിച്ചു. 1907 ഓഗസ്റ്റ് 13 പത്രത്തിൽ വന്ന ലേഖനത്തിന്റെ രചയിതാവ് താനാണെന്നും സന്ധ്യയുടെ പ്രസിദ്ധീകരണത്തിന്റെയും നടത്തിപ്പിന്റെയും മുഴുവൻ ഉത്തരവാദിത്തവും താൻ ഏറ്റെടുക്കുന്നതായും ബ്രഹ്മബന്ധം പ്രസ്താവനയിൽ അറിയിച്ചു. ബ്രഹ്മബന്ധത്തിന്റെ പ്രോസിക്യൂഷൻ വിഷയമാക്കുന്ന ലേഖനങ്ങളിലൊന്നായിരുന്നു അത്. വിചാരണയ്ക്കിടെ വയറുവേദന അനുഭവപ്പെട്ട ബ്രഹ്മബന്ധത്തിനെ കൊൽക്കത്തയിലെ കാമ്പൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയെങ്കിലും അസുഖം ഭേദമാകാതെ 1907 ഒക്ടോബർ 27 അദ്ദേഹം അന്തരിച്ചു. 46 വർഷത്തെ ജീവിതത്തിനിടയിൽ ബ്രഹ്മബന്ധം ഉപാധ്യായ നിരന്തരമായി സത്യം അന്വേഷിക്കുകയും വൈദേശിക ആധിപത്യത്തിനെതിരായ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയാവുകയും ചെയ്തു. വിപ്ലവകാരിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായ ജതീന്ദ്രനാഥ് ദാസ് 1904 ഒക്ടോബർ 27 കൊൽക്കത്തയിൽ ജനിച്ചു. 1921 17 വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹം നിസ്സഹരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തു. ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ ജോൺ സോണ്ടേഴ്സിനെ വിപ്ലവകാരികൾ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ലാഹോർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് 1929 ജൂൺ 14 ജതിനെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു. രാഷ്ട്രീയ തടവുകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ അദ്ദേഹം ബ്രിട്ടീഷുകാർ തടവുകാരോട് മോശമായി പെരുമാറിയതിൽ പ്രതിഷേധിച്ച് ലാഹോർ സെൻട്രൽ ജയിലിൽ 63 ദിവസം നീണ്ട നിരാഹാര സമരം നടത്തി. ഈ സമരത്തിനിടയിൽ അദ്ദേഹത്തിന് നിരവധി ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു. ഇന്ത്യയിലെ യുവ ദാദിജി എന്നാണ് സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. 1929 സെപ്റ്റംബർ 13 ജതിൻ മാതൃരാജ്യത്തിന് വേണ്ടി പരമമായ ത്യാഗം ചെയ്ത് ജീവിതത്തോട് വിട പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.